നമസ്കാരം. നമ്മുടെ പ്രധാനമന്ത്രി കോവിഡ് വാക്സിൻ രാജ്യത്തിനായി സമർപ്പിച്ചിട്ട് ആദ്യഘട്ടം അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. ഇതുവരെ 1.5 കോടിക്കകത്ത് ആരോഗ്യ പ്രവർത്തകരിൽ തികച്ചും സൗജന്യമായി വാക്സിനേഷൻ നടത്തി കഴിഞ്ഞു. അതിൽ 50 ലക്ഷത്തിലധികം ആരോഗ്യമേഖലയിൽ മുന്നണിയിൽ പ്രവർത്തിക്കുന്നവർക്കാണ് നൽകിയത്. അതേസമയം ഇതുവരെ ഒരു മുറുമുറുപ്പിന് പോലും വഴികൊടുക്കാത്ത രീതിയിലാണ് സ്തുത്യർഹമായി ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നാളെ അതിന്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് നാം ഓർക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മോടൊപ്പം വാക്സിനേഷൻ പദ്ധതിയുമായി മുന്നോട്ടിറങ്ങിയ നമ്മളെക്കാൾ പുരോഗതി നേടിയെന്ന് അവകാശപ്പെടുന്ന പല രാജ്യങ്ങളിലും പല വെല്ലുവിളികളും നേരിടുകയാണ്. ആസ്ട്രേലിയയിലും അമേരിക്കയിലും വരെ അത്തരത്തിൽ മിസ്മാനേജ് ചെയ്തതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. എന്നിട്ടും ഇവിടെ നിന്ന് ഒരു ഡോസ് പോലും നഷ്ടപ്പെട്ടു പോയതോ ഏതെങ്കിലും രീതിയിലുള്ള വിതരണ ശൃംഖലയിലെ പിഴവുകളെക്കുറിച്ചോ റിപ്പോർട്ടുകളൊന്നും തന്നെ വന്നിട്ടില്ല. അത് വളരെ വലിയ ഒരു നേട്ടം തന്നെയാണ്. സർക്കാരിനെ പഴിക്കാൻ പഴുതുകൾ കാത്ത് കണ്ണിലെണ്ണ ഒഴിച്ചു കാത്തിരിക്കുന്ന കാളകൂടങ്ങൾ നിറഞ്ഞ നമ്മുടെ ഈ നാടായിട്ട് കൂടി അതിനൊരു അവസരം നൽകാത്ത രീതിയിൽ കുറ്റമറ്റ പ്രവർത്തനമാണ് ഈ രാജ്യത്തെ സംവിധാനങ്ങൾ വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കണമെന്ന് പറയുന്നില്ല. ഇനിയെങ്കിലും ഇതൊന്നും മനസ്സിലാക്കാതെ കേന്ദ്ര സർക്കാരിനെയും നരേന്ദ്രമോദിയും വിമർശിക്കുന്നവർ ഇതൊന്ന് ഓർത്താൽ നന്നായിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ഏത് വിമർശകരും നെഞ്ചിൽ തട്ടി അഭിനന്ദിക്കേണ്ട നാളുകളാണ് വരാൻ പോകുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.